ആറിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീടും റോഡും അപകടാവസ്ഥയിലായതോടെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഒന്നാകെ കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെത്തി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ശക്തമായ മഴയെ തുടർന്ന് കക്കാട്ടുകടയിൽ ആറിന്റെ സംരക്ഷണ ഭിത്തി ഇടിയുകയും വീട് അപകടാവസ്ഥയിലാവുകയും ചെയ്തത്. അതോടൊപ്പം മേഖലയിലെ നിരവധിയായ കുടുംബങ്ങളുടെ യാത്രാമാർഗവും തടസ്സപ്പെട്ടിരുന്നു. കാഞ്ചിയാർ കക്കാട്ടുകടയിലാണ് ആറിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ റോഡ് ഇടിഞ്ഞു താഴുകയും സമീപമുള്ള വീട് അപകടാവസ്ഥയിലാകുകയും ചെയ്തത്. തുടർന്ന് മഴ ശക്തമായതോടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ ഭാഗത്ത് വലിയ അള്ള് രൂപപ്പെടുകയും വീട് പൂർണ്ണമായി അപകടാവസ്ഥയിലാവുകയും ചെയ്യുകയായിരുന്നു. ഇതോടെ വീട്ടുകാർ വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം നടത്തിയിരുന്നു. നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞതല്ലാതെ ഫലമുണ്ടായില്ല. ഇതോടെയാണ് വീണ്ടും പ്രതിഷേധവുമായി വില്ലേജ് ഓഫീസിൽ കുടുംബം പോകാനിരിക്കെ പ്രദേശവാസികൾ ഒന്നാകെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന് മുന്നിലെത്തിയത്. നമ്മുടെ കാഞ്ചിയാർ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ അവിടെ പാലത്തിൻ്റെ പണി നടന്നതിനാൽ താൽക്കാലികമായിട്ട് റോഡ് കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ റോഡ് ഇടിഞ്ഞു പോവുകയും ആ പ്രദേശത്ത് താമസിക്കുന്ന ജോമോനും കുടുംബവും ആ വീടിന് ഭീഷണിയായ സമയത്ത് നാട്ടുകാരൊന്നടങ്കം ആ വീടിന് സംരക്ഷണം കൊടുക്കുകയും അതിനിപ്പുറത്ത് താമസിക്കുന്ന 100-ഓളം കുടുംബങ്ങൾക്ക് റോഡിന് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആ നാട്ടിലെ ഒന്നടങ്കം ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വന്ന് ഈ വിഷയം ധരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും വന്ന് ഈ സ്ഥലം സന്ദർശിച്ച് അടിയന്തരമായ നടപടികൾ സ്വീകരിച്ച് ആ വീടിന് സംരക്ഷണം ഒരുക്കി കൊടുക്കാമെന്നും നിലവിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് അനുസരിച്ച് അവിടെ ചെക്ക് ഡാമും ആ തോടിന് സംരക്ഷണ ഭിത്തി കെട്ടുമൊക്കെ ഉണ്ട്. അതിൻ്റെ TSO ഒക്കെ പാസ്സാകുന്ന സമയം മുമ്പ് അടുത്ത ഒരു മഴ വന്നാൽ പോലും ആ വീടിന് സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഞങ്ങൾ കോർപ്പറേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളോട് പിരിയുകയാണ്. നിലവിൽ മേഖലയിലെ നിരവധി കുടുംബങ്ങളുടെ സഞ്ചാരമാർഗവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. സഞ്ചാരമാർഗത്തിനായി താൽക്കാലിക പരിഹാരം ഉണ്ടാക്കിയെങ്കിലും വീടിന്റെ അപകടാവസ്ഥ പരിഹരിക്കാനോ ഭാഗികമായി തകർന്ന പാത സഞ്ചാരയോഗ്യമാക്കാനോ നടപടി ഉണ്ടായിരുന്നില്ല. വിഷയം പരിഹരിക്കുമെന്ന ഉറപ്പിന്മേൽ ആളുകൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും പിരിഞ്ഞു.